പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കും സുരേഷ് ഗോപിക്കുമെതിരെ ആഞ്ഞടിച്ച് തൃശൂർ അതിരൂപതാ മുഖപത്രം നവംബർ മാസത്തിലെ ലക്കത്തിലെ മറക്കല്ല മണിപ്പൂർ എന്ന തലക്കെട്ടോടു കൂടിയ ലേഖനത്തിലാണ് രൂക്ഷ വിമർശനവുമായി തൃശ്ശൂർ അതിരൂപത രംഗത്തെത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണിപ്പൂർ കലാപത്തെ മറച്ചുപിടിക്കാൻ കേരളത്തിൽ വലിയ ശ്രമം കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരണമെന്നാഗ്രഹിക്കുന്ന ഭരണകക്ഷിയാണ് ഇതിൽ പ്രത്യേക താല്പര്യമെടുക്കുന്നത് അങ്ങ് മണിപ്പൂരിലും യു പിയിലും ഒന്നും നോക്കിയിരിക്കരുത് അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട് തൃശ്ശൂരിനെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബി ജെ പി നേതാവ് സിനിമാ ഡയലോഗ് പോലെ നടത്തിയ പ്രസ്താവന ഇതിനു തെളിവായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മണിപ്പൂർ കത്തിയിരിയുമ്പോൾ ഈ ആണുങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് പ്രധാനമന്ത്രിയോടോ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തോടോ ചോദിക്കാൻ ആണത്തമുണ്ടോ എന്നാണ് ജനം തിരിച്ചു ചോദിക്കുന്നത് അതല്ല ഞങ്ങൾ മണിപ്പൂർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇവിടെയും വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കുക ഭരണം കിട്ടിയാൽ കേരളം ഞങ്ങൾ മണിപ്പൂർ ആക്കിത്തരാം എന്നതാണോ ലക്ഷ്യമെന്നും ചോദിക്കുന്നവരുണ്ട് അതല്ല ഞങ്ങൾ മണിപ്പൂർ ആവർത്തിച്ചു ഇവിടെയും വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കുക ഭരണം കിട്ടിയാൽ കേരളവും ഞങ്ങൾ മണിപ്പൂർ ആക്കിത്തരാം എന്നതാണോ ലക്ഷ്യമെന്നും ചോദിക്കുന്നവരുണ്ട് മണിപ്പൂരിലെ സർക്കാരിന്റെ നിഷ്ക്രിയത്വം അക്രമകാരികൾക്കുള്ള ലൈസൻസ് ആയിരുന്നു അത് ജനാധിപത്യ ബോധമുള്ളവർക്ക് അത്ര വേഗം മറക്കാൻ പറ്റുന്നതല്ല അതിനാൽ മണിപ്പൂരിനെ മറച്ചു പിടിച്ചുകൊണ്ടുള്ള വോട്ടുതേടലിനെതിരെ ജനം ജാഗരൂകരാണ് മേൽ സൂചിപ്പിച്ച പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധമുയർന്നു കഴിഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രതിഷേധാർഹവും അപക്കവുമാണെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി ബി ജെ പിയുടെ അപ്രഖ്യാപിത സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് മറ്റു പാർട്ടികൾക്കുള്ളത് സ്വന്തം പാർട്ടികൾക്ക് തൃശൂരിൽ പറ്റിയ ആണുങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ പ്രസ്താവനക്കാരൻ തൃശൂരിൽ ആണാകാൻ വരുന്നെന്ന ചോദ്യം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നേരത്തെ തന്നെ കൗതുകമുയർത്തിയിട്ടുണ്ട് മണിപ്പൂർ കലാപത്തെ ഫലപ്രദമായി തടയാൻ കേന്ദ്രത്തിലെ ആണുങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ലോകജനത തിരിച്ചറിഞ്ഞതാണ് യൂറോപ്യൻ പാർലമെന്റുവരെ ഇക്കാര്യത്തിൽ ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കി രാജ്യാന്തര തലത്തിൽ ഭാരതത്തിന്റെ യശസ്സിന് കളങ്ക വന്നു കുക്കികളുടെ മാത്രമല്ല മെയ്ത്തികളുടെ ഉൾപ്പെടെ മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങൾ തെരഞ്ഞുപിടിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നശിപ്പിച്ചു ക്രൈസ്തവരായ കുക്കികൾക്ക് പാലായനം ചെയ്യേണ്ടി വന്നു മണിപ്പൂരിൽ കലാപത്തിന് കൂപ്പുകൂട്ടുന്നത് കണ്ടെത്താൻ സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം പരാജയപ്പെട്ടു എന്ന് കരുതാനാകില്ല അത് തടയാനുള്ള ശക്തിയും സംവിധാനങ്ങളും ഇല്ലാത്ത ദുർബല രാജ്യമാണ് ഭാരതം എന്നും വിശ്വസിക്കാനാകില്ല തടയാൻ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണം നടത്തുന്ന ബി ജെ പിക്ക് മനസ്സുണ്ടായില്ല സർക്കാർ സംവിധാനങ്ങൾ കൈയും കെട്ടിയിരുന്നു എന്നാണ് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഓടിയെത്തുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല സമാധാനം സ്ഥാപിക്കാൻ പ്രധാനമന്ത്രി ഒരക്ഷരം ഉരിയാടിയിട്ടില്ല ഓസ്ട്രേലിയയിൽ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഇടപെട്ടു ഒന്നിലധികം പ്രാവശ്യം സ്വന്തം രാജ്യത്ത് മൂക്കിന് താഴെ മാസങ്ങളോളം കലാപം ആളുകെത്തിയിട്ട് ഒരു വിഭാഗത്തെ തുടച്ചുനീക്കുന്നതുവരെ അദ്ദേഹം മിണ്ടാതിരുന്നു മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങൾ മണിപ്പൂരിൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം മൗനം പാലിച്ചിരുന്നു പാലിച്ചിരുന്നുവെന്നത് ജനാധിപത്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഹിന്ദുവർഗീയവാദികൾ അഴിഞ്ഞാടുമ്പോൾ ഈ മൗനം പ്രകടമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാതുറപ്പിക്കാൻ പ്രതിപക്ഷം പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു അവിടെയും പ്രശ്നത്തെ നിസാരവൽക്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ തങ്ങൾ പാർട്ടിയുടെയോ മതത്തിന്റെയോ മാത്രം താല്പര്യം സംരക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല ജനങ്ങളുടെ ജീവനും സ്വത്തും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള രാജധർമ്മം നിർവഹിക്കേണ്ടവരാണ് ഭരണാധികാരം പക്ഷപാതപരമായി വിനിയോഗിക്കുമ്പോൾ മണിപ്പൂരുകൾ ആവർത്തിച്ചേക്കാം മണിപ്പൂരിൽ വംശകത്തി നിയന്ത്രിക്കാൻ ബി ജെ പി സർക്കാർ ഫലപ്രദമായി പ്രവർത്തിച്ചില്ല എന്നത് ഭാരതത്തിൻ്റെ മതേതരത്തിനേറ്റ കനത്ത ആഘാതമാണ്